ഇതങ്ങോട്ട് ബാക്ക് നമ്മൾ ബാക്ക് സൈഡിലേക്കാണ് കുറേ കൂടുതൽ ദൂരം. ഇതിവിടെ ഇത്രയേ ഉള്ളൂ, 1 കിലോമീറ്റർ അങ്ങനെ ഉണ്ടാവും. ബാക്ക് സൈഡിൽ ഒരു 4 കിലോമീറ്ററോളം ഉണ്ടാവും. പിന്നെ ഇതേപോലെ അങ്ങോട്ട് പോവാൻ ആ എൻഡിലാണ് കുറഞ്ഞ ഐലൻഡും പിന്നെ കുറച്ച് പാറയും അതൊക്കെ ഉണ്ട് ബാക്ക് സൈഡിൽ. ഇനി ഇങ്ങോട്ടധികം പോകണ്ടോ? എന്നാ തിരിക്കട്ടെ. മുഴപ്പിലങ്ങാട് ബീച്ചിൽ കൂടി ഡ്രൈവ് ചെയ്യാണ്. ഈ മണ്ണ് ഉറച്ചു കിടക്കണല്ലേ, ഉറപ്പിക്കാൻ വല്ലതും ചെയ്തിട്ടുണ്ട് അവര്. അങ്ങനെയൊന്നുമില്ല, സാധാരണ മണ്ണല്ലേ. മണ്ണ് ഇത് തലയടിച്ച് ഇങ്ങോട്ട് കയറുകയും ചെയ്യും, ഇറങ്ങിപ്പോവുകയും ചെയ്യും. ഓ, അങ്ങനെ ഉറച്ചു കിടക്കും. താഴെ ഇറങ്ങിയാ മനസ്സിലോ, അല്ലാതെ ഒന്നും ചെയ്തല്ല. വെള്ളം ഇങ്ങോട്ട് ഇവിടെയൊക്കെ എത്തും, വെള്ളം ഇവിടെ വരെ വരും. ഇപ്പം വേലിയർക്കായിരിക്കും അതുകൊണ്ടോ, അല്ലെ ഇങ്ങോട്ട് ഇവിടെ വരെ വെള്ളം എത്തും. വന്നിരിക്കുന്നു, ഇവിടെ വന്നിരിക്കുന്നു. നോക്കിയ താഴെ നോക്കിയാൽ മനസ്സിലാവും, ഗ്രൗണ്ട് നോക്കിയാൽ മനസ്സിലാവും. അല്ലെങ്കിൽ ഇത് മറ്റേ പാറുന്ന രീതിയിൽ പൊടി പൊടിയായി കിടക്കണ്ടേ? അതിപ്പോ കണ്ടില്ല, സിമെന്റ് ഇട്ട പോലെ. ആ വെള്ളം ഇങ്ങോട്ട് വന്നോണ്ട. വലിയ തര അത്ര വലിയ അങ്ങനെയല്ല, അത്ര ഉണ്ടാവില്ല. പക്ഷെ ഇവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, വലിയ തര ഉണ്ടാവും. സേഫ്റ്റി ആ ഇത് നോക്കണമെന്നൊക്കെ പറഞ്ഞു, ബോർഡൊക്കെ ഉണ്ടാവും അപകടമെന്നൊക്കെ പറഞ്ഞു. അത് സെക്യൂരിറ്റിന്റെ ഭാഗമായിട്ട് വെച്ച ബോർഡ് ഉണ്ട്. നമ്മൾ കുറച്ച് വൈകി, കുറച്ച് മുന്നേ നല്ല രസം ഇടാം. എറണാകുളം തിരക്കും, ഇതിപ്പോ ഇത്രയും വണ്ടികൾ പോയില്ല, അപ്പൊ അത്രയും ആൾക്കാരെ ഒഴിവായി. ഇത് ലാസ്റ്റ് ടൈം നമ്മളെ കുറച്ച് വൈകി പോയി. നമ്മളെ അങ്ങോട്ടുള്ള പോക്ക് ഒഴിവായിട്ട് എല്ലാം ക്ലിയർ ആയിരുന്നു കേട്ടോ. നമ്മളെ ഡി എഫ് തന്നെ കാണാൻ പോയതാണ്, നമ്മളെ ടൈമും കൂടെ പോയി. അതിലാ സമയം പോയത്, സമയം പോയി, കണ്ടതും ഇല്ല. അതായിരിക്കും ആ പ്ലാനിങ്ങിൽ ചെറിയൊരു മാറ്റം വന്നാൽ. അങ്ങ് എൻഡിൽ വിളിച്ചു കാണുന്നുണ്ടോ? അവിടെ വരെ ഡ്രൈവ് ചെയ്ത് പോവാം. അങ്ങേ ഉണ്ടല്ലോ ഫ്രണ്ടില് ഏറ്റവും ഒറ്റത്താ വെളിച്ചം കാണുന്ന, ആ വെളിച്ചം വരെ ഡ്രൈവ് ചെയ്ത് പോവാൻ കഴിയും. അവിടെ ആ കടലിന്റെ ഉള്ളില് കുറച്ച് പാറകളുണ്ടോ, ആ പാറ കഴിഞ്ഞിട്ട് അതിന്റെ അപ്പുറത്ത് കുറച്ച് ഒരു ഐലൻഡ് പോലത്തെ ഒരു സ്ഥലമുണ്ട്, അതാണ് ധർമ്മടം തുരുത്ത് എന്ന് പറയും. ധർമ്മടം ഐലൻഡ് അതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. പക്ഷെ ആളുകൾക്ക് വേലിയേറ്റ ഇറക്ക സമയത്ത് അങ്ങോട്ട് പോവാം, നടന്നു പോവാം. ആ നടന്നു പോകാൻ പറ്റും വേലിയിറക്ക സമയത്ത്. വേലിയേറ്റുള്ള സമയത്ത് പോകാനും പറ്റില്ല, ആ അപ്പൊ അത്രയും വെള്ളം കയറും. അതേസമയം വേലിയിറക്ക സമയത്ത് നടന്നു പോവാം. ഇവിടെ ഫൈവ് സ്റ്റാർ ഹോട്ടലും ബാക്കി പരിപാടിയും എന്തൊക്കെയാ എല്ലാം സാങ്ഷൻ ആയിട്ടുണ്ട്. എത്ര കോടി രൂപയുടെ പദ്ധതി സാങ്ഷൻ ആയിട്ടുണ്ട്, എപ്പോഴാകുന്നതെന്ന് അറിയില്ല. ഇരുപത് കിലോമീറ്റർ സ്പീഡേ പാടുള്ളൂ എന്നുള്ള ഒരു നിയമം ഇവിടെ ഉള്ളൂ വണ്ടിക്ക്, വേറെ ഒന്നുമില്ല. സ്പീഡ് 20 കിലോമീറ്ററാണ് പറയുന്നത്, ബാക്കി ട്രാഫിക് റൂളോ കാര്യങ്ങളോ ഒന്നുമില്ല. എല്ലാവരും ഏതൊക്കെ കൂടി എങ്ങനെ ഓടിക്കും, അതെ അടിക്കും. ഞാൻ പണ്ട് 800 വാങ്ങിയിട്ട് അന്നത്തെ ആവേശത്തിൽ അങ്ങനെ ഓടിച്ചോ, അതോടെ മതിയായി. പിന്നെ വണ്ടിയെ വെള്ളത്തിലിറക്കാനില്ല. ആരെയും കൂടി വന്നാൽ ഇങ്ങനെ വന്ന് കാണിച്ചിട്ട് കൊണ്ടുപോലെ ഇതിലെ ഒരു വഴി ഉണ്ടോ അവിടെ എത്തുന്ന ആള് പറഞ്ഞു. അങ്ങനെ നമുക്ക് ഇതിലെ എല്ലാം കയറാം. മധുപ്പാലം നോക്കാം. ഇറങ്ങണ്ട, എവിടെയെങ്കിലും ഇറങ്ങുന്നുണ്ടോ? നമുക്ക് ലാസ്റ്റ് തിരിയേണ്ട സ്ഥലത്തുമ്പോ അവിടെ നിന്ന് ഇറങ്ങുവാണെങ്കിൽ പാറകള് അവിടെ അതിന്റെ അപ്പുറത്താണ് ഒരു പാറ ഉള്ള വലിയ അരിവാൾ ചുറ്റി നക്ഷത്രമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിന് സഹാക്കളുണ്ടോ? താല്പര്യമുള്ളവർക്ക് ഉണ്ടോ? പിന്നെ ഉണ്ടോ? എല്ലാവരും സഹാക്കളല്ലേ? എല്ലാ സഹാക്കളും അവിടെ പോയി വോട്ട് ചെയ്യുന്ന ആളുകളുണ്ട്.
നമ്മുടെ റോഡ് ഇതൊരു നല്ല എക്സ്പീരിയൻസ് അല്ലേ? ബീച്ചിലെ കൂടെ ഇത്ര ദൂരം വണ്ടി ഓടിച്ചിട്ട് എവിടെയും ഇതുവരെ കണ്ടിട്ടുണ്ടാവോ? ഇതായിരിക്കണം നമ്മള് തിരിച്ചു പോകാവുന്ന വഴി തോന്നുന്നു. ആ ഫ്രണ്ടിൽ കാണുന്നുണ്ടോ ഒരു അരുവാൾ ചുറ്റിയാണ് ക്ഷേത്രം പാറേന്റെ മുകളില്? കുറച്ചുകൂടെ കഴിയുമ്പോൾ കാണാം. ഏതാണ്ട് ലാസ്റ്റ് പോയിന്റ് അവിടെ എത്തുമ്പോഴാണ്. അതാ അവിടെ ഒരു 10 മണി ഏരിയയിലേക്ക് നോക്കൂ, 10:00 ഡയറക്ഷനിലാ. ആ അവിടെ നിർത്തിയിട്ട് നോക്കാം. അവിടെ ഇറങ്ങിയിട്ട് ഒരു ഫോട്ടോ എടുക്കാൻ നോക്കി കിട്ടുന്നുണ്ട് വരട്ടെ, ഇല്ലെങ്കിൽ ഒരു മങ്ങിയ പോലെ ഉണ്ടോ അത്രേ ഉള്ളൂ. ഇതുണ്ടോ പിള്ളേരെല്ലാം എങ്ങനെ അഴിയുന്നുണ്ടോ വണ്ടിയിൽ എങ്ങനെ ഇരിക്കുന്നു? ഡിക്കിയൊക്കെ പൊക്കി ആസ്വദിക്കുന്ന നോക്കി. ആ കാണാമല്ലോ. ആ ഫോട്ടോ എടുത്താൽ കിട്ടുകയും ചെയ്യും. എടുക്കൂ. എൻഡ് ഓഫ് ദി സ്റ്റോറിയാണ്. എന്തെല്ലാം അങ്ങോട്ട് പോവാ, പക്ഷെ നമ്മള് പോകുന്നത് കയറിയുള്ളൂ. അവിടുന്ന് കുറച്ചുകൂടെ അങ്ങോട്ട് പോവാം. അങ്ങോട്ട് പോയിട്ട് കാര്യമായിട്ട് നമുക്കൊന്നും കാണാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മൾ ഇവിടെ വരെ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാം. അതാ ആ ആ സൈഡ് കണ്ടോ, അതാണ് ഐലൻഡ്. നടന്നു പോകാൻ പറ്റും. ധർമ്മടം തുരുത്ത് അവിടേക്കാണ് നമുക്ക് നടന്നു പോകാവുന്നത്. ഏത് വേലി ഇറക്കമുള്ള സമയത്ത്. പക്ഷെ ഇവിടുന്നല്ല, ആ മനമ്പെന്ന് അപ്പുറത്തെ മനമ്പില്. ആ മനമ്പില് ധർമ്മടം തുരുത്ത് എന്ന് പറഞ്ഞാൽ തലശ്ശേരി. അതാണ് വേറൊരു പോയിന്റ്, അത് ടൂറിസ്റ്റ് പോയിന്റ്. അത് എന്റെ അവിടുന്ന് അങ്ങോട്ട് ക്രോസ് ആയിട്ട് നടന്നു പോവാം. അതില് അതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ഇറങ്ങാം, ഇവിടെ ഇറങ്ങാം. ഒന്ന് ഇറങ്ങിയിട്ട് സ്ഥലമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു പറ്റുന്ന ഫോട്ടോ ഒക്കെ എടുക്കും. ഓ കിട്ടുന്നുണ്ട്. മുഴപ്പിളങ്ങാടി ബീച്ചിൽ ഉള്ള ഒരുപാട് ചുറ്റിക നക്ഷത്രമാണ് നിങ്ങൾ ഈ കാണുന്നത്. അവിടെ പോയിരുന്നു കോൾമൈൻ റോഡ്. ില്ല തട്ടിട്ടൊന്നുമില്ല. എന്താണ് ലോക്കാവുന്നില്ല? എന്താന്ന് മനസ്സിലാവുന്നില്ല.
ഒന്ന് മുമ്പോട്ട് എടുത്തിട്ട് നിർത്തിയ ഏതോ സെൻസറിന്റെ റോളാണ് അല്ലേ? എനിക്ക് അവിടെ എത്തിയപ്പോ സംശയം, എന്നിട്ട് ഞാൻ പിന്നെയും വന്ന് നോക്കി തുറന്നു നോക്കുമ്പോൾ തുറക്കുന്നു. അപ്പൊ പകുതി ദൂരം പോയ ശേഷം ഡൗട്ട് വന്നു. അപ്പൊ അവിടെ എന്തോ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? അങ്ങോട്ടേക്ക് എന്തോ നടപ്പാതെ എന്തോ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഈ വെള്ളം ഉള്ളപ്പോഴും പോകാൻ പറ്റും. അതിനുള്ള പരിപാടിയാ അതിനുള്ള പരിപാടിയാ അത് ചെയ്യുന്നുണ്ട്. നമ്മളായിട്ടില്ല. അതെ, ഫ്ലോട്ടിംഗ് ആയിരിക്കും അല്ലേ? ഫ്ലോട്ടിംഗ് ഇവിടുത്തെ പദ്ധതി തുടങ്ങിയെന്ന് തോന്നുന്നു കുറെ. അതെ, ഇത് ഇപ്പൊ നമുക്ക് ഇത്ര ഇത് ചെയ്യുന്നത് ആളുള്ള പകൽ സമയത്ത് എങ്ങനെയാണ്?